ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രിയാസ് വണ്ടർലാൻഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എഗ് സാൻഡ്വിച്ച് ആണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി കുരുവൊക്കെ മാറ്റി നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ളം മാത്രം നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് അര കപ്പ് മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഫ്രൈയിങ് പാനിലോട്ട് ബട്ടർ തേച്ചതിന് ശേഷം ബ്രെഡ് മുട്ടയുടെ മിക്സി മുക്കിയതിന് ശേഷം പാനിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലൈമിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ചൂടോടെ തന്നെ ഇതിലോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇതിനു മുകളിൽ ഒരു ബ്രെഡ് കൂടി വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.